സെക്ഷുവൽ ചലഞ്ചസ് ഇൻ ടീനേജ് പീരിയഡ് കൗമാര കാലഘട്ടത്തിലെ ലൈംഗികമായിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് എല്ലാ മാതാപിതാക്കൾക്കും എല്ലാ കുട്ടികൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ മിസ്സാക്കാതെ ഒരുമിച്ച് നമുക്ക് ശ്രദ്ധിക്കാം ഫാമിലി ദ പാരഡൈസ് എന്നുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ വിജയകരമായ കുടുംബജീവിതത്തിന്റെ തലക്കെട്ടിൽ അതിന്റെ 41-ാമത് എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ക്രിയേറ്റീവ് പേരന്റ്ഹുഡിന്റെ തലക്കെട്ടിൽ പ്രത്യേകിച്ച് കൗമാരക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളോട് മാതാപിതാക്കളെ പ്രകാരമായിരിക്കണം എന്നാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായത്. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ടുള്ള അതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് ചലഞ്ചസ് ഓൺ ടീനേജേഴ്സ് എന്നുള്ള ഒരു ചിന്തയാണ്. കൗമാരക്കാരായിട്ടുള്ള ആ കുട്ടികളുടെ വെല്ലുവിളികൾ എന്താണ്, പ്രത്യേകിച്ച് സെക്ഷുവൽ ചലഞ്ചസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കൗമാരക്കാർക്ക് ഒത്തിരി ചലഞ്ചസും ചേഞ്ചസും അവരുടെ പീരീഡിൽ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സെക്ഷുവൽ ചലഞ്ചസ് അല്ലെങ്കിൽ സെക്ഷുവൽ ചേഞ്ചസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സെക്ഷുവൽ ചേഞ്ചസ് അവരുടെ ജീവിതത്തിൽ ഒരു സെക്ഷുവൽ ചലഞ്ചായിട്ട് മാറുന്ന ഒരു അനുഭവമുണ്ട്. അതെന്തൊക്കെയാണ്, എങ്ങനെയായിരിക്കണം അതിനെ നേരിടേണ്ടത് എന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. നാച്ചുറലായിട്ട് തന്നെ അവരുടെ ശരീരത്തിൽ ചില വ്യത്യാസങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ വളരെ പ്രകടമായിട്ടുള്ള രീതിയിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആദ്യത്തെ ആർത്തവം സംഭവിക്കുന്ന അവസരമൊക്കെ ഈ ഒരു കാലഘട്ടത്തിലെ ആദ്യത്തെ ദിശയിൽ തന്നെ കടന്നു വരുന്നു. ചിലപ്പോൾ അതിലും നേരത്തെ തന്നെ വരുന്നതായിട്ടും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹോർമോൺ ചേഞ്ചസിൻ്റെയും ന്യൂട്രീഷൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടൊക്കെ ഇത് നേരത്തെ തന്നെ വരുന്നതായിട്ടും കാണുന്നു. അപ്രകാരം വരുന്ന അവസരത്തിൽ എങ്ങനെ തൻ്റെ ശരീരം ഇപ്രകാരമുള്ള ഒരു അവസ്ഥയോട് പ്രതികരിക്കുന്നു, ആ അവസരത്തിലുള്ള പ്രശ്നങ്ങൾ, ടെൻഷൻസ്, പിരിമുറുക്കങ്ങളൊക്കെ ആ കുട്ടിക്ക് അനുഭവപ്പെടുവാനായിട്ട് സാധിക്കും. എങ്ങനെ അതിനെ ഡീൽ ചെയ്യണമെന്ന് ഉള്ളൊരു ക്രൈസിസ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബോഡി ഷേപ്പിലൊക്കെ വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഇത് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവരുടെ ശബ്ദത്തിലുള്ള വ്യത്യാസവും ലൈംഗികപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഈ കാലഘട്ടങ്ങളിൽ കഴിയുന്നുണ്ട്. ഇതിനോട് എങ്ങനെ ഇപ്രകാരമുള്ള വെല്ലുവിളികൾ വരുമ്പോൾ അതിനോട് പ്രതികരിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം, എങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കുവാനായിട്ട് സാധിക്കും, അത് മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ കാലഘട്ടങ്ങളിൽ കൗമാരക്കാരായിട്ടുള്ളവരും യുവതി യുവാക്കന്മാരായിട്ടുള്ളതും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാലഘട്ടം കാര്യം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഒന്നാമതായിട്ട് ഇപ്രകാരമുള്ള വെല്ലുവിളികളൊക്കെ വരുന്ന അവസരത്തിൽ ഇന്നത്തെ ഈ ലോകത്തിൽ ഒത്തിരി സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻസും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നടക്കുന്നുണ്ട്. കൗമാരക്കാരായിട്ടുള്ള വ്യക്തികളെ ഒത്തിരി ചൂഷണം ചെയ്യുന്ന എൽഡേഴ്സിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവരുടെ ഇടയിൽ തന്നെ സെക്ഷുവൽ ആയിട്ടുള്ള ഇമ്മോറാലിറ്റീസ് ഒക്കെ നടക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ പല പഠനങ്ങളും നമ്മൾ നോക്കുമ്പോൾ വളരെ ഭീകരമായിട്ടുള്ള കണക്കുകളൊക്കെയാണ് നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് ഓർത്തിരിക്കണം. അതിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പെട്ടെന്ന് പറഞ്ഞ് ഇരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, റെസ്പെക്ട് യുവർ ബോഡി ആൻഡ് ദ ബോഡീസ് ഓഫ് അതേഴ്സ് എന്നുള്ള ഒരു ചിന്തയാണ്. നിങ്ങളുടെ ശരീരത്തെയും മറ്റുള്ളവരുടെ ശരീരത്തെയും നിങ്ങൾ ബഹുമാനിക്കുവാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഈ സെക്ഷുവൽ ഇമ്മോറാലിറ്റിക്കുള്ള ഒരു പരിഹാരമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കൗമാര കാലഘട്ടത്തിൽ കാണുവാൻ സാധിക്കുന്നത്. Do not force yourself or others into any sexual activity എന്ന് തന്നെയാണ് ആ പോയിന്റിൽ നിന്നുകൊണ്ട് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. ആരെയും ഫോഴ്സ് ചെയ്യാൻ പാടില്ല, ആരെയും ടെംപ്റ്റ് ചെയ്യുവാനായിട്ട് പാടില്ല. ഇന്ന് ഒത്തിരി ടെംപ്റ്റേഷൻസ് കൗമാരക്കാർക്ക് ഫേസ് ചെയ്യുന്നു. അത് വളരെ പ്രകടമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഗുഡ് ടച്ച്, ബാഡ് ടച്ച് ഇതൊക്കെ ചെറുപ്പത്തിലെ തന്നെ, കൗമാരത്തിന് മുമ്പേ തന്നെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതറിയാതെ പലപ്പോഴും പടുകുഴിയിലേക്ക് പെട്ടുപോകുന്ന കുട്ടികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു സർവേ 2010 ഒരു സെൻസസ് ഇപ്രകാരമാണ് നമുക്ക് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് കാണിച്ചു തരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പറയുന്നത് 46% ഹൈസ്കൂൾ സ്റ്റുഡൻസ് റിപ്പോർട്ട് ഹൗ സെക്ഷുവൽ ഇന്റർകോഴ്സ് എന്നാണ് ഒരു പഠനം, അമേരിക്കയിൽ നടത്തിയ ഒരു പഠനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഹൈസ്കൂളിലെ 46% കുട്ടികളും സെക്ഷുവൽ ഇന്റർകോഴ്സിൽ പെട്ട കുട്ടികളാണ് എന്നുള്ളത് വളരെ ഭീകരമായിട്ടുള്ള നമ്മളെ പിടിച്ചു കുലുക്കുന്ന ഒരു 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 സർവേ ആയിട്ട് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്.
പക്ഷേ 1940 കാലഘട്ടങ്ങളിലെ ഒരു സെൻസസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ 10% മാത്രമേ ഉള്ളായിരുന്നു. അത് 46 ലേക്കുള്ള ഒരു കുതിച്ചു കയറ്റമായിട്ട് മാറുവാൻ സാധിച്ചു. എന്താണ് ഇത് കാണുന്നത്? ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും നമ്മുടെ തന്നെ ശരീരത്തെയും മറ്റുള്ളവരുടെ ശരീരത്തെയും റെസ്പെക്ട് ചെയ്യുവാനായിട്ട് ഈ കാലഘട്ടങ്ങളിൽ കൗമാരക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കണം. രണ്ട്, വെയിറ്റ് ഫോർ ഇറ്റ്സ് ടൈം എന്നുള്ളതാണ്. സെക്ഷ്വൽ അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ ആസ്വദിക്കുവാനായിട്ട് ദൈവം മനുഷ്യന് കൽപ്പിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടിയിട്ട് ഓരോ ആളുകളും കാത്തിരിക്കണമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എവരിതിങ് ഹാസ് ഇറ്റ്സ് ഓൺ ടൈം. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയങ്ങളുണ്ട്. ഇവിടെ കാത്തിരിക്കുന്നത് കൊണ്ട് ഒരു അപകടവുമില്ല എന്ന് കാണുവാൻ സാധിക്കുന്നു. മനസ്സിലാക്കുക, നോട്ട് എവറി വൺ ഈസ് ഹാവിംഗ് സെക്സ് ഇൻ ദിസ് ടീനേജ്. പല കുട്ടികളും പെട്ടുപോകുന്നത് കൊണ്ടാണ് ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തരണം. കൺട്രോൾ യുവർ സെൽഫ് എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്റ്റേ എവേ ഫ്രം ദ സിറ്റുവേഷൻസ് ദാറ്റ് ക്യാൻ ലീഡ് ടു സെക്സ്. സെക്സിലേക്ക് നിങ്ങളെ നയിക്കുവാനായിട്ട് സാധ്യതയുള്ള സിറ്റുവേഷൻസ് നേരത്തെ തിരിച്ചറിയുക, ബുദ്ധിപൂർവ്വം ഇടപെടുക, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. ഇഫ് യു ഡിസൈഡ് ടു വെയിറ്റ്, സ്റ്റിക്ക് വിത്ത് യുവർ ഡിസിഷൻ. നിങ്ങൾ ആ ഡിസിഷനിൽ ഉറപ്പുള്ളവരായിട്ട് ഇടയായി തീരണം. പ്ലാൻ എഹെഡ് ഹൗ യു ആർ ഗോയിങ് ടു സ്റ്റേ സേ നോ ടു സം വൺ ഓർ സം സിറ്റുവേഷൻസ്. ചില വ്യക്തികളോടും ചില പ്രത്യേക സാഹചര്യങ്ങളോടും എങ്ങനെ നോ പറയണമെന്ന് നേരത്തെ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്രകാരമുള്ള സിംറ്റംസ് നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഇന്ന് പല കുട്ടികളും അതിന് തയ്യാറാകുന്നില്ല, ഭീരുക്കളായിട്ട് മാറുന്നു. അതാണ് അവർ പെട്ടുപോകുവാനായിട്ടുള്ള കാര്യം. ഇങ്ങനെ കാത്തിരിക്കുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഗുണം, അല്ലെങ്കിൽ കാത്തിരുന്നില്ല എങ്കിലുള്ള ദോഷം എന്താണ്? സെക്സ് ക്യാൻ ലീഡ് ടു പ്രഗ്നൻസി, അൺവാണ്ടഡ് പ്രഗ്നൻസി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ടീനേജേഴ്സ് ആയിട്ടുള്ള ഒത്തിരിയധികം കുട്ടികൾ, ഒത്തിരിയധികം അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആർ യു റെഡി ടു ബി പ്രഗ്നൻറ്റ് അറ്റ് ദിസ് ടൈം എന്ന് ഓരോ കുട്ടിയും ഓരോ പെൺകുട്ടിയും അവരോട് തന്നെ ചോദിക്കണം. അപ്പോൾ അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ടിടയായിത്തീരും. Are you able to provide food, clothing and all safeguards to your newborn baby? ഇന്ന് ടീനേജേഴ്സ്, സ്കൂൾ കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം അനാഥമന്ദിരത്തിൽ ഏൽപ്പിക്കുന്ന ഒത്തിരിയധികം ഇൻസിഡൻസ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു ചിന്ത തന്നെയാണിത്. ഏതെങ്കിലും ഒരു പ്രത്യേക പ്ലഷേഴ്സിലേക്ക് നമ്മൾ എടുത്തു ചാടിയതിനു ശേഷം അതിന് പിന്നാലെ വരുന്ന ഭവിഷ്യത്ത് വളരെയധികമാണ്. അതോടൊപ്പം തന്നെ സെക്സ് ഹാസ് ഹെൽത്ത് റിസ്ക്സ് എന്നും കാണുവാൻ സാധിക്കുന്നു. വേറെ ഒന്നും നോക്കണ്ട, മൊറാലിറ്റി മറ്റു കാര്യങ്ങളൊന്നും നോക്കിയില്ല. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ലോജിക്കലായിട്ടുള്ള ചലഞ്ചസാണ്. ആരോഗ്യപരമായിട്ട് ഒത്തിരിയധികം ഡിസീസസ് നിങ്ങൾക്ക് കടന്നു വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലോട്ട് ഓഫ് ഇൻഫെക്ഷൻസ് ക്യാൻ ബി സ്പ്രെഡ് ഡ്യൂറിങ് സെക്സ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. HIV മുതലായ അനേകം ഒത്തിരിയധികം കാര്യങ്ങളുണ്ട്. ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കുക. Sex can lead to emotional pain and distractions ennum kaanuvanayittu sadhikkum. Edengilum oru samayathile sexual activities il erpetta oru vyaktiye sambandhichirathollam avare jeevithathe pinne ennum kutchabodham ingane kaanu thinnukondirikkunnathayittu kaanuvan sadhikkum. Adinnum olichoduvanayittu velliya prayasamaanu mattullavaru oru vesha thurannu parayan pattathondulla buddhimuttu angane ottiri buddhimuttukal ullinte ullil neerunna prashnangalumayittu poguna kuttikale ee kaumarakkarayittulla kuttikalil namukku kaanuvan sadhikkunnu. അതുകൊണ്ട് അതിനോട് നോ പറയുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ പരമമായിട്ടുള്ള കാര്യമെന്ന് മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ്, സെക്സ് ബിഫോർ ദ മാരേജ് ആൻഡ് ഔട്ട്സൈഡ് ദ മാരേജ് ഈസ് സിൻ എന്ന് മനസ്സിലാക്കുക. വിവാഹത്തിന് പുറത്തും വിവാഹത്തിന് മുമ്പുമുള്ള സെക്സ് എന്ന് പറയുന്നത് ദൈവം കൽപ്പിച്ചിട്ടുള്ളതല്ല, അത് പാപമാണ് എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീരണം ഇന്നത്തെ ഈ മോഡേൺ കാലഘട്ടങ്ങളിലും. സോ വെയിറ്റ് ഫോർ ഇറ്റ്സ് ടൈം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് രണ്ടാമതായിട്ട്. മൂന്ന്, സേ നോ ടു പ്രോണോഗ്രഫി എന്നുള്ളതാണ്. Pornography is powerful and creates a desire for more. It's far more pervasive than you would suspect ennaanu enikku ningalodu adine kurichu parayanayittullathu. Ilu idu manushine oru manushine kaarnu thinunna oru dooshitha valayamayittu oru vicious circle ayittu oru vyaktiyude purage koodunna oru kaaryamaanu idu. Consider these സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ഒരു പഠനം ഒന്ന് മനസ്സിലാക്കുക. അപ്രോക്സിമേറ്റ്ലി ഒരു പഠനത്തിൽ പറയുന്നത് 11,000 അഡൽട്ട് ഫിലിംസ് ആർ റിലീസ്ഡ് ആനുവലി എന്നാണ് പറയുന്നത്. 11,000 അഡൽട്ട് ഫിലിംസ് ഓരോ വർഷവും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
porn industry overall is estimated to make between $57 to $100 billion എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു ഇൻഡസ്ട്രി തന്നെയായിട്ട് മാറിയിരിക്കുന്നു. അതിൽ നിന്ന് ഒരു വരുമാനത്തിന്റെ സ്രോതസ്സായിട്ട് അതിനെ മാറ്റിയെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ദൂഷിത വലയം എന്ന് പറയുന്നത് ടീനേജേഴ്സ് തന്നെയാണെന്ന് കാണുന്നു. മോസ്റ്റ് സെർച്ച് ഐറ്റംസ് ഫോർ ദി ടീൻ ഈസ് സെക്സ്. ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം സെർച്ച് ചെയ്യുന്ന ഒരു വേർഡ് ഏതെന്ന് വെച്ചാൽ ടീനേജേഴ്സിന്റെ സമയത്ത് അത് സെക്സ് എന്നുള്ള വാക്കാണ് എന്ന് കാണുവാൻ കഴിയുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. 87% യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് സേ ദ ഹാഡ് സെക്സ് ഓവർ വെബ്കാംസ് ഓർ ഫോൺസ് എന്നാണ് അമേരിക്കയിലെ ഒരു പഠനത്തിൽ പറയുന്നത്. സോ അണ്ടർസ്റ്റാൻഡ് ദ വിഷ്യസ് സർക്കിൾ ഡ്യൂ ടു പ്രോണോഗ്രഫി. ഇത് കൊണ്ടുവന്നെത്തിക്കുന്ന ഒത്തിരിയധികം സൈഡ് എഫക്ട്സ് ഉണ്ട്. അത് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് അൺറിയലിസ്റ്റിക് സെക്ഷുവൽ ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. അവർക്ക് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ കുടുംബത്തിലുള്ള മാതാപിതാക്കന്മാർ ഒരുപക്ഷെ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാത്തവരും കൂടി ആയിരിക്കാം. അങ്ങനെയുള്ള അവസരത്തിൽ അവർക്ക് ആകെ കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ പോൺ ഫിലിംസിൽ നിന്നാണ്. ഇവിടെ കാണിച്ചു വയ്ക്കുന്നത് അൺറിയലിസ്റ്റിക് സെക്ഷുവൽ ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ആണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതൊന്നും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെയും ഈ ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇറ്റ് ഇസ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് നോട്ട് റിയൽ, ഇറ്റ് ഇസ് ജസ്റ്റ് എ ബിസിനസ് എന്ന് മനസ്സിലാക്കുവാൻ ഓരോ കുട്ടിയും ഇടയായി തീരണം. അതുകൊണ്ട് ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ റിയൽ ആയിട്ടുള്ള ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ഇതുമായിട്ട് തട്ടിച്ചാണ് അവർ കമ്പയർ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നത്. സെക്ഷുവലി അഗ്രസീവ് ബിഹേവിയേഴ്സ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് സാധിക്കുന്നു. ഡിപ്രഷനും ഗിൽറ്റി കോൺഷ്യസ്നും എന്നൊന്നും അടിമകളായിട്ട് തീരുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇങ്ങനെ ഒട്ടനവധിയും സൈഡ് എഫക്ട്സ് പ്രോണോഗ്രഫിക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സേ നോ ടു പ്രോണോഗ്രഫി. 4, സേ നോ ടു ടെംപ്റ്റഡ് സർക്കംസ്റ്റാൻസസ്. നമ്മൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഒരു കുട്ടി തനിയെ ശ്രമിക്കണം. അത് ചിലപ്പോൾ മീഡിയാസിൻ്റെതായിട്ടുള്ള അതിപ്രസരമായിരിക്കാം, മൊബൈൽ ഫോണിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങളായിരിക്കാം, അടച്ചിട്ടിരുന്ന റൂമിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ബ്ലൂ ഫിലിംസ് കാണുന്ന ശീലങ്ങളായിരിക്കാം. ഇതൊക്കെയും അറിഞ്ഞുകൊണ്ട് തന്നെ നോ പറയുവാനായിട്ട് ഒരു കുട്ടി മനസ്സിലാക്കുക. ഇത് നിങ്ങളെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കാർന്ന് തിന്നുമെന്ന് മനസ്സിലാക്കുക. ബി സെൻസിറ്റീവ്. ഒരിക്കൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തുവാനായിട്ട് വലിയ പ്രയാസമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ടീനേജേഴ്സിൻ്റെ പ്രായത്തിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ ഉറപ്പിക്കാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ശാരീരികമായിട്ടും നാച്ചുറലായിട്ടും ഒത്തിരിയധികം ചേഞ്ചസ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുമ്പോഴും ലൈംഗികതയോട് എപ്രകാരം നിങ്ങൾ പ്രതികരിക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. തെറ്റായിട്ടുള്ള പ്രവണതകൾ ജീവിതത്തിൽ വരുമ്പോൾ അതിനോട് ആ സമയത്ത് തന്നെ നോ പറയുക. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രാപ്തിയുള്ളവരാക്കി വിശുദ്ധിയോടെ അതിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഈ ചിന്തകളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.